ഹലോ ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കോഴിക്കോടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളും അറിയപ്പെടാതെ പോയ സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കോഴിക്കോടേക്ക് വരുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം പറയുന്നത് കോഴിക്കോട് ടൗണിനടുത്തുള്ള സ്ഥലങ്ങളാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കോഴിക്കോട് സൗത്ത് ബീച്ച്. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യത്തെ നമ്മുടെ കോഴിക്കോട് ബീച്ച് തന്നെയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ബീച്ചുകളിൽ ഒന്നാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. നഗരത്തിലെത്തുന്നവരാരും ബീച്ച് കാണാണ്ട് പോകാറില്ല. ബീച്ചിൻ്റെ ചുവരുകളിൽ കോഴിക്കോടിൻ്റെ കലാ സാംസ്കാരിക ചരിത്രം ചിത്രങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായ ഇരിപ്പിടങ്ങളും ചെടികളും പുൽത്തകിടുകളും കല്ലിൽ തീർത്ത ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സൂര്യാസ്തമയം കാണാൻ ധാരാളം പേരാണ് ഇവിടേക്ക് എത്താറുള്ളത്. കല്ലുമ്മക്കായും ഉപ്പിലിട്ടതും ഐശ്വര്യമൊക്കെ ആയിട്ട് രുചിയുടെ കലവറ തീർക്കുന്ന കോഴിക്കോട് ബീച്ചിലെ ഭക്ഷ്യവൈവിധ്യം ഇനി ഒരിടത്ത് ഒന്നിച്ചിരുന്ന് ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. സംസ്ഥാനത്തെ ആദ്യത്തെ വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് ഒരുക്കി രാജ്യാന്തര ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. ബീച്ചിൻ്റെ പല ഭാഗങ്ങളിലായി കച്ചവടം നടത്തിയിരുന്ന ആളുകളെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. കോർപ്പറേഷൻ ഓഫീസിൻ്റെ എതിർവശം മുതൽ ഫ്രീഡം സ്ക്വയർ വരെയാണ് ബീച്ചിൻ്റെ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഒരുക്കുക. ഫൺ സിറ്റി. കുട്ടികൾക്കായുള്ള ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഫൺ സിറ്റി. ബീച്ച് ഓപ്പൺ സ്റ്റേജിനടുത്താണിത്. വൈകിട്ട് 3 മണി മുതൽ 9 വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ചാർജ്. റൈഡിനൊക്കെ പ്രത്യേകം ചാർജുണ്ട്. മാനാഞ്ചിറ സ്ക്വയർ. കോഴിക്കോടിൻ്റെ വിശ്രമ കേന്ദ്രമാണ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാനാഞ്ചിറ. യാത്രക്കാർക്ക് വിശ്രമിക്കാനും വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കാനും പറ്റിയൊരു സ്പോട്ടാണിത്. വൈകിട്ട് 3:30 മുതൽ 8 മണി വരെയാണ് ടൈമിംഗ്. പ്രവേശനം സൗജന്യമാണ്. മാനാഞ്ചിറ ഇപ്പോൾ സൗജന്യ വൈഫൈ പാർക്ക് കൂടിയാണ്. നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് മാനാഞ്ചിറ. പ്രത്യേകം പാർക്കിംഗ് സൗകര്യമില്ലാത്തതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. SM സ്ട്രീറ്റ്. മാനാഞ്ചിറക്കടുത്ത് തന്നെയാണ് മിഠായി തെരുവ് എന്നറിയപ്പെടുന്ന SM സ്ട്രീറ്റ്. ഏതുതരം ആളുകൾക്കും ഷോപ്പിങ്ങിന് യോജിച്ച വാക്കിംഗ് സ്ട്രീറ്റാണിത്. ഇവിടുത്തെ സൺഡേ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയം. കുട്ടികളുമായി നിർബന്ധമായും പോകേണ്ട ഒരു സ്ഥലമാണ് പ്ലാനറ്റോറിയം. രാവിലെ 10 മണി മുതൽ 6:30 വരെയാണ് ടൈമിംഗ്. എൻട്രി ചാർജ് 35 രൂപയാണ്. അതിൽ പാർക്ക്, ഫൺ സയൻസ്, ഓഷ്യൻ വേൾഡ്, ആസ്ട്രോളജി ഗാലറി, മിനി എക്വേറിയവും ഉൾപ്പെടും. എൻട്രി ചാർജും പ്ലാനറ്റോറിയം ഷോ കൂടെ 60 രൂപയാണ് ചാർജ്. ഇവിടെ ഒരു 3D തിയേറ്ററുമുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ജാഫർ ഖാൻ കോളനി റോഡിലാണ് ലൊക്കേഷൻ വരുന്നത്. സരോവരം ബയോ പാർക്ക്. കനോലി കനാലിനടുത്ത് ചേർന്ന് പച്ചപ്പിന് നടുവിലാണ് ഈ പാർക്ക്. രാവിലെ 9 മുതൽ 8 വരെയാണ് ടൈമിംഗ്. 20 രൂപയാണ് എൻട്രി ചാർജ്. കുട്ടികൾക്കുള്ള പാർക്കും ഓപ്പൺ സ്റ്റേജും ജിം സൗകര്യവുമുണ്ട്. മുമ്പ് ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഫോറസ്റ്റ് വാക്കിംഗ് ഏരിയ ഉണ്ട്. അവിടേക്ക് 20 രൂപയെ വേറെ ടിക്കറ്റ് എടുക്കണം. അവിടെ കംപ്ലീറ്റ് കപ്പിൾസാണ് വരുന്നത്. അരയിടത്തുപാലം ജംഗ്ഷനിൽ നിന്നും എരഞ്ഞിപ്പാലത്തേക്ക് പോകുന്ന മിനി ബൈപ്പാസിലാണ് സരോവരം പാർക്ക്. കുറ്റിച്ചിറ. പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചതാണ് കുറ്റിച്ചിറ കുളത്തിൻ്റെ പരിസരം. കോഴിക്കോട് ചരിത്രം പറയുന്ന 12 ശില്പങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. കോഴിക്കോടിൻ്റെ പൈതൃക ഭൂപടത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിക്കുന്ന മിഷ്കാൽ മസ്ജിദ് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 3.5 കിലോമീറ്റർ മാറിയാണ് കുറ്റിച്ചിറ. ഇവിടെ എഡേൽ, ചാമ്പ്യൻസ് തുടങ്ങി ഫേമസ് ആയ ഹോട്ടലുകളുമുണ്ട്. തളി ടെമ്പിൾ. 14-ാം നൂറ്റാണ്ടിൽ സാമൂതിരിയുടെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചതാണ്. ക്ഷേത്രത്തോട് ചേർന്ന ഈ കുളത്തിൻ്റെ പരിസരം വളരെ ഭംഗിയുള്ളതാണ്. കോഴിക്കോട് ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയാണ് തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തീരം ബ്ലിസ് പാർക്ക്. കോഴിക്കോട് ബീച്ചിൽ നിന്നും 4 കിലോമീറ്റർ മാറി വരക്കലിനടുത്താണ് ഈ ബീച്ച് പാർക്ക്.
വട്ടോട് ബീച്ച് എന്നാണ് ഇതറിയപ്പെടുന്നത്. കോഴിക്കോട് ബീച്ചിൻ്റെ തിരക്കിൽ നിന്ന് മാറി ശാന്തമായൊരു ബീച്ചാണിത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുമുണ്ട്. ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. പഴശ്ശിരാജ മ്യൂസിയം. അധികം അറിയപ്പെടാതെ പോയ ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം. പുരാവസ്തുക്കളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. ഈസ്റ്റ് ഹില്ലിനടുത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. രാവിലെ 9 മുതൽ 4:30 വരെയാണ് പ്രവേശനം. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. കൂടാതെ ആർട്ട് ഗാലറി, കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കും ബട്ടർഫ്ലൈ ഗാർഡനും ഇവിടെയുണ്ട്. ഇത്രയും സ്ഥലങ്ങൾ ടൗണിനടുത്താണ്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. പൊക്കുന്ന് ഗുരുവായൂരപ്പൻ കോളേജിനടുത്താണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 10 മുതൽ 5 വരെയാണ് പ്രവേശനം. 50 രൂപയാണ് എൻട്രി ചാർജ്. അപൂർവ സസ്യങ്ങളുടെ കലവറയാണ് ഈ ഗാർഡൻ. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡനുമുണ്ട്. കുറേ ഏരിയ നടന്നു കാണാനുണ്ട്. മരങ്ങളും ചെടികളും ഇഷ്ടപ്പെടുന്നവർ മാത്രം പോവുക. ഹിൽ പാർക്ക്. കൊടുവള്ളിക്കടുത്തുള്ള നെടുമലയിലാണ് ഹിൽ പാർക്ക് വരുന്നത്. 50 രൂപയാണ് പാർക്കിലേക്കുള്ള എൻട്രി ചാർജ്. 2 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. ഓരോ റൈഡിനും സെപ്പറേറ്റ് ചാർജുണ്ട്. ട്രെയിനിന് 50 രൂപയും പൂളിൽ 1.5 മണിക്കൂറിന് 30 രൂപയുമാണ് ചാർജ്. സിപ്പ് ലൈൻ ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. 150 രൂപയാണ് ചാർജ് വരുന്നത്. ഇവിടെ മനോഹരമായൊരു ഗാർഡനും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻട്രി ചാർജിൽ ബൗൺസി റൈഡും സ്ലൈഡിങ്ങും ജമ്പിങ്ങും ഒക്കെ ഫ്രീ ആണ്. ഇവിടെ ടൈറ്റാനിക് ഷിപ്പിൻ്റെ മാതൃക നിർമ്മിച്ചിട്ടുണ്ട്. ഷിപ്പിൻ്റെ മുകളിൽ കയറിയാൽ പാർക്ക് ഫുള്ളായിട്ടുള്ള വ്യൂ കാണാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ വിനോദ സൗകര്യങ്ങളും പ്രകൃതി സൗന്ദര്യവും കൂടി ചേർന്ന നല്ലൊരു സ്ഥലമാണ് ഹിൽ പാർക്ക്. ചാലിയാർ ഹൗസ് ബോട്ട്. കോഴിക്കോട് കൊളത്തറയിലാണ് ചാലിയാർ പുഴയിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്ര ഒരുക്കിയിരിക്കുന്നത്. 30 പേർക്ക് വരെ കയറാവുന്ന റൂം ഉള്ളതും ഇല്ലാത്തതുമായ ബോട്ടുകൾ ഇവിടെയുണ്ട്. ഹവർലി പാക്കേജും ഫുഡ് അടക്കമുള്ള ഡേ പാക്കേജും ലഭ്യമാണ്. കണ്ടൽക്കാടുകൾ നിറഞ്ഞ ചാലിയാറിൻ്റെ തുരുത്തുകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫറോക്കിലെ ഓട് നിർമ്മാണ കമ്പനികൾ, കേരളത്തിൻ്റെ തച്ചുശാസ്ത്ര മികവ് ലോകമെങ്ങും എത്തിച്ച ഒരു രൂപം കൊള്ളുന്ന ബേപ്പൂരും കണ്ടുള്ള യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. കൂടാതെ ഇവിടെ വാട്ടർ സ്പോർട്സും കയാക്കിങ്ങും ഉണ്ട്. ഓളോപാറ. കോഴിക്കോടിൻ്റെ കുമരകം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കക്കോടിക്കടുത്തുള്ള ഓളോപാറ. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ. അകലാപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഓളോപാറ. വൈകുന്നേരങ്ങളിൽ നഗരത്തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു സമയം ചെലവിടാൻ പറ്റിയൊരു നാട്ടിൻ പുറമാണിത്. കണ്ടൽക്കാടും പുഴയുടെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ടുള്ള ബോട്ട് യാത്രയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. 30 പേർക്ക് വരെ കയറാവുന്ന ഷിക്കാര ബോട്ടുകൾക്ക് ഒരാൾക്ക് 100 രൂപയേ വരുന്നുള്ളൂ. ഇതുകൂടാതെ പെഡൽ ബോട്ടിങ്ങും ഹൗസ് ബോട്ടും ഇവിടെയുണ്ട്. ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി ബോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ടീമുണ്ട്. മണിക്കൂർ അനുസരിച്ച് പല പാക്കേജുകളും ലഭ്യമാണ്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ പുഴ വിഭവങ്ങൾ ഉൾപ്പെടുത്തി നാടൻ ഫുഡ് കഴിക്കാൻ പറ്റും. അകലാപ്പുഴ. കോഴിക്കോട് കുട്ടനാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അകലാപ്പുഴ.
കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 37 കിലോമീറ്റർ മാറി കൊയിലാണ്ടിക്കടുത്താണ് അകലാപ്പുഴയുടെ ലൊക്കേഷൻ വരുന്നത്. കുട്ടനാട് വരെ പോകാതെ കോഴിക്കോട് തന്നെ ഒരു മിനി കുട്ടനാട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. തുരുത്തുകളും കൈത്തോടും നാടൻ കാഴ്ചകളും നാടൻ രുചികളുമെല്ലാം ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അകലാപ്പുഴ. കോഴിക്കോടിൻ്റെ ഉൾനാടൻ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇതിലും മികച്ച മറ്റൊരിടമില്ല. ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട് തുടങ്ങി എല്ലാ ടൈപ്പ് ബോട്ടിങ്ങും ഇവിടെയുണ്ട്. വൈകിട്ട് 6:30 വരെയാണ് ബോട്ടിംഗ് ഉള്ളത്. ഇവിടെ ഹൗസ് ബോട്ട് സ്റ്റേയും അവൈലബിളാണ്. ഹൗസ് ബോട്ടിനൊക്കെ ഫുഡ് അടക്കം പല പാക്കേജുകളാണുള്ളത്. ഷിക്കാര ബോട്ടുകൾ അരമണിക്കൂറിന് ഒരാൾക്ക് 100 രൂപയും പെഡൽ ബോട്ട് 50 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. കരിമീനും കായൽ യാത്രയും നാട്ടുകാഴ്ചകളുമായി ഒരു ദിവസം മുഴുവൻ നമുക്കിവിടെ ചിലവഴിക്കാം. തീവണ്ടി സിനിമയിൽ കാണിക്കുന്ന എഡിസൺ തുരുത്ത് ഇവിടെയാണ്. കാപ്പാട് ബീച്ച്. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ദൂരെ മാറിയാണ് ഈ ബീച്ചിൻ്റെ ലൊക്കേഷൻ വരുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 വരെയാണ് ബീച്ചിലേക്കുള്ള എൻട്രീസ്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് നൽകുന്ന രാജ്യാന്തര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റിന് രാജ്യത്തെ 8 തീരങ്ങളോടൊപ്പം കാപ്പാട് ബീച്ചിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ചതോടെ അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ കാപ്പാടും ഇടം നേടി. ചരിത്രപ്രധാനമായ കടൽത്തീരമാണ് കാപ്പാട് കടപ്പുറം. വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ യൂറോപ്യന്മാർ കേരളത്തിൽ കപ്പലിറങ്ങി എന്ന പേരിൽ ഈ തീരം പ്രസിദ്ധമാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ബീച്ച് റിസോർട്ടിനടുത്തുള്ള ബീച്ചിലേക്കെത്താം. ഇവിടെ ചാർജൊന്നുമില്ല. ഈ ബീച്ചിനെ മനോഹരമാക്കുന്നത് കടൽത്തീരത്തോട് ചേർന്നുള്ള ചെറിയ പാറക്കൂട്ടങ്ങളാണ്. സൂര്യാസ്തമയ കാഴ്ചകൾ കാണുവാനും ഫോട്ടോഷൂട്ട് നടത്താനും എല്ലാം പറ്റിയൊരിടമാണിത്. പാറപ്പള്ളി ബീച്ച്. കാപ്പാട് ബീച്ചിൽ നിന്നും 10 കിലോമീറ്റർ മാറിയാണ് പാറപ്പള്ളി ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ആദൻ നബിയുടെ കാൽപാദം പതിഞ്ഞ പാറയാണ് ഈ കാണുന്നത്. ഈ പാറക്ക് മുകളിലായാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. വിശ്വാസവും ചരിത്രവും കെട്ടിപ്പിണഞ്ഞുകിടക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി അനേകായിരങ്ങൾ എത്താറുണ്ട്. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം കാണാനുള്ളത് പാറപ്പള്ളി ബീച്ച് തന്നെയാണ്. ഈ ബീച്ചിനെ മനോഹരമാക്കുന്നത് കടൽത്തീരത്തോട് ചേർന്നുള്ള ചെറുതും വലുതുമായ പാറക്കൂട്ടങ്ങളാണ്. പാറപ്പള്ളിയോട് ചേർന്നാണ് ബീച്ച് വരുന്നത്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ചുറ്റും. ബീച്ചിലേക്ക് പള്ളിക്കകത്തുകൂടെയും അല്ലാതെയും നേരിട്ട് റോഡുണ്ട്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ലഭ്യമാണ്. വിശ്വാസികളും സഞ്ചാരികളും ഒരുപോലെ വരുന്നൊരു സ്ഥലമാണിത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ കിണറാണ്. കടലിന് തൊട്ടടുത്തുള്ള ഈ കിണറിൽ ഉപ്പുവെള്ളം കലരാത്ത ശുദ്ധമായ വെള്ളമാണ്. കടലൂർ പോയിന്റ് ലൈറ്റ് ഹൗസ്. പാറപ്പള്ളി ബീച്ചിൽ നിന്നും 7 കിലോമീറ്റർ മാറി തിക്കോടിക്കടുത്താണ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. തിക്കോടി ലൈറ്റ് ഹൗസ് എന്നും ഇതറിയപ്പെടുന്നു. ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കുണ്ട്. വൈകിട്ട് 4 മുതൽ 6 വരെയാണ് പ്രവേശനം. ഒരാൾക്ക് 10 രൂപയാണ് ചാർജ്. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് 34 മീറ്റർ ഉയരത്തിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ 1909 ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. തിക്കോടി ഡ്രൈവിൻ ബീച്ച്. കടലൂർ ലൈറ്റ് ഹൗസിൽ നിന്നും 5 കിലോമീറ്റർ മാറി പയ്യോളിക്കടുത്താണ് ബീച്ചിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അധികം അറിയപ്പെടാതെ പോയൊരു പ്ലേസാണിത്. ബീച്ചിലൂടെയുള്ള ഡ്രൈവിംഗ് വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവനിങ്ങിലൊക്കെ ഇവിടെ ഒരുപാട് പേരെത്താറുണ്ട്. ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. ഏകദേശം 1.5 കിലോമീറ്ററോളം നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റിയ ഈ ബീച്ച് ഡെവലപ്പ് ചെയ്താൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആകേണ്ട സ്ഥലമാണ്. മിനി ഗോവ. തിക്കോടി ബീച്ചിൽ നിന്നും 9 കിലോമീറ്റർ മാറി പയ്യോളിക്കടുത്താണ് മിനി ഗോവ എന്നറിയപ്പെടുന്ന കൊളാവി പാലം ബീച്ച്. ഒരു സൈഡിൽ കടൽ കാഴ്ചകളും മറുഭാഗത്ത് മരങ്ങളും കണ്ടൽ കാടുകളും നിറഞ്ഞ വഴിയിലൂടെ നടന്നാൽ ചെന്നെത്തുന്നത് കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സുന്ദരമായൊരു ബീച്ചിലേക്കാണ്.
കുറ്റ്യാടി പുഴ കടലിനോട് ചേരുന്ന ഭാഗമാണിത്. ഗോവയെ അനുസ്മരിപ്പിക്കും സൗന്ദര്യമുള്ളതിനാലാണ് മിനി ഗോവ എന്ന് ഈ ബീച്ചിനെ വിളിക്കുന്നത്. കണ്ടൽക്കാടുകളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. കണ്ടൽക്കാടിനുള്ളിലൂടെ നമുക്ക് നടക്കാം. സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ബീച്ചിലും കണ്ടൽക്കാടിൻ്റെ പരിസരത്തും പ്ലാസ്റ്റിക് ബോട്ടിലുകളും മറ്റും വലിച്ചെറിയാതിരിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കണം. ഇവിടേക്ക് പോകുന്ന റോഡിലാണ് കടലാമ സംരക്ഷണ കേന്ദ്രം. കടലാമകളെയും തിമിംഗലത്തിൻ്റെ അസ്ഥിയും ഇവിടെ കാണാൻ പറ്റും. കുഞ്ഞാലിമരയ്ക്കാർ മ്യൂസിയം. മിനി ഗോവയിൽ നിന്നും 5 കിലോമീറ്റർ മാറിയിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സാമൂതിരിയുടെ നാവികസേന നായകനായിരുന്ന കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മരണ നിലനിർത്തുന്നതിനായിട്ടാണ് ഇരിങ്ങലിൽ സ്മാരകം സ്ഥാപിച്ചത്. കുഞ്ഞാലി മരയ്ക്കാറുമായി ബന്ധപ്പെട്ടതായി അവശേഷിക്കുന്ന ഏക ഭവനമാണിത്. സ്മാരകത്തോട് ചേർന്ന് മ്യൂസിയത്തിൽ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വാളുകൾ, പീരങ്കി ഉണ്ടകൾ, നന്നങ്ങാടികൾ, നാണയങ്ങൾ തുടങ്ങിയ പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ 5 വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. 10 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും. സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ്. കേരളത്തിൻ്റെ സ്വന്തം കരകൗശല ഗ്രാമമാണ് കോഴിക്കോട് ഇരിങ്ങലിൽ മൂരാടുപുഴയുടെ തീരത്ത് 20 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ക്രാഫ്റ്റ് വില്ലേജ്. കേരള ടൂറിസം വകുപ്പിൻ്റെ സംരംഭമാണിത്. 50 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ്. 10 മണി മുതൽ 7 വരെയാണ് ടൈമിംഗ് വരുന്നത്. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുന്നവർക്കും ഹാൻഡ്മെയ്ഡ് കൈത്തറി ഉൽപ്പന്നങ്ങളും ഹോം ഡെക്കേഴ്സ് വാങ്ങുന്നതിനും പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. വിവിധ കോട്ടേജുകളിലായി 60 സ്റ്റാളുകളുണ്ട്. കേരളത്തിലെ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾ രൂപപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും കരകൗശല നിർമ്മാണം നേരിട്ട് കാണാനും ഇവിടെ സാധിക്കും. കൂടാതെ ബോട്ടിങ്ങിനുള്ള സൗകര്യവും ഫിഷ് സ്പാ, അക്വേറിയവും റെസ്റ്റോറൻറ്റ് സൗകര്യവും ഇവിടെയുണ്ട്. കുഞ്ഞാലിമരയ്ക്കാർ മ്യൂസിയത്തിനടുത്താണ് സർഗാലയൻ്റെ ലൊക്കേഷൻ വരുന്നത്. സാൻഡ് ബാങ്ക്സ് ബീച്ച്. സർഗാലയ വില്ലേജിൽ നിന്നും 10 കിലോമീറ്റർ മാറി വടകരയിലാണ് ഈ ബീച്ച് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 10 കുട്ടികൾക്ക് 5 രൂപയുമാണ് എൻട്രി ചാർജ്. കോട്ടക്കൽ നദി അറബിക്കടലിൽ ചേരുന്ന ഭാഗമാണ് സാൻഡ് ബാങ്ക് ബീച്ച്. ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചകൾ അടിപൊളിയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുമുണ്ട്. പയംകുറ്റിമല എക്കോ ടൂറിസം. വടകരയുടെ ഊട്ടി എന്നാണ് പയംകുറ്റിമലയെ നാട്ടുകാർ വിളിക്കുന്നത്. വടകര ടൗണിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള മലയിൽ നിന്ന് അറബിക്കടലിൻ്റെയും വടകരയുടെയും സമീപ പ്രദേശങ്ങളുടെയും ഭംഗി കാണാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 അടി മുകളിലാണ് ഈ മല. ഇവിടെ നിന്നുള്ള സൺസെറ്റൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 7 വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. സാൻഡ് ബാങ്ക് ബീച്ചിൽ നിന്നും 10 കിലോമീറ്റർ മാറിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ആക്റ്റീവ് പ്ലാനറ്റ്. കുട്ടികൾക്ക് മാത്രമായുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലേ പാർക്കാണ് കുറ്റ്യാടിക്കടുത്ത് മണിമലയിൽ സ്ഥിതി ചെയ്യുന്ന ആക്റ്റീവ് പ്ലാനറ്റ്. 10 ഏക്കർ വിസ്തൃതിയുള്ള പാർക്കിൽ 5 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായുള്ള റൈഡുകളും വിനോദ പരിപാടികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് ഉല്ലസിച്ച് സമയം ചെലവഴിക്കാൻ 40-ലേറെ ഫ്രീ സ്റ്റൈൽ സ്ലൈഡുകളും ആക്റ്റീവ് പ്ലാനറ്റിലുണ്ട്. രാവിലെ 10 മുതൽ 9 വരെയാണ് ടൈമിംഗ്. കുട്ടികൾക്ക് 300 രൂപയും മുതിർന്നവർക്ക് 200 രൂപയുമാണ് ചാർജ് വരുന്നത്. MM അഗ്രി പാർക്ക്.
ആക്റ്റീവ് പ്ലാനറ്റിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി വേളത്ത് പുഴയോട് ചേർന്നുള്ള ഒരു ഫാം ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും വളർത്തുമൃഗങ്ങളും പെഡൽ ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. 70 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. ജാനകി ഫോറസ്റ്റ്. അഗ്രി പാർക്കിൽ നിന്നും 12 കിലോമീറ്റർ മാറി മരുതോങ്കരക്കടുത്താണ് ജാനകി കാടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കാടും പുഴയും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. 30 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 10 മണി മുതൽ 5 വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. കുറ്റ്യാടി പുഴക്കരയിലൂടെ മൃഗങ്ങളൊന്നും ഇല്ലാത്ത കാട്ടിലൂടെ ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാവുന്ന ഒരു ഫോറസ്റ്റ് വാക്കിംഗ് ഏരിയ ആണിത്. മഴക്കാലമല്ലാത്തപ്പോൾ പുഴയിലിറങ്ങി കുളിക്കാൻ സാധിക്കും. മീൻതുള്ളിപ്പാറ. ജാനകി ഫോറസ്റ്റിൽ നിന്നും പെരുവണ്ണാമുഴി ഡാമിലേക്ക് കുറ്റ്യാടി പുഴക്കരയിലൂടെയുള്ള റോട്ട് അടിപൊളിയാണ്. അവിടേക്ക് പോകുന്ന റോഡിലാണ് വെള്ളാരം കല്ലുകളും കണ്ടൽക്കാടുകളും നിറഞ്ഞ ഈ മനോഹരമായ പുഴയോരം. കണ്ണിന് കുളിർമ നൽകുന്ന പച്ചപ്പിൻ്റെ കാഴ്ചകളാണ് ചുറ്റും. പെരുവണ്ണാമുഴി ഡാം. ജാനകിക്കാടിൽ നിന്നും 7 കിലോമീറ്റർ മാറിയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടി ഡാം എന്നും അറിയപ്പെടുന്ന ചെറിയൊരു ഡാമാണിത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ബോട്ടിംഗ്, ഡാം വാക്കിംഗ് ഏരിയ, വാച്ച് ടവർ എന്നിവയാണ് ഇവിടെയുള്ളത്. 10 മുതൽ 4 വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്. ബോട്ടിങ്ങിന് അരമണിക്കൂറിന് 130 രൂപയാണ്. പെരുവണ്ണാമുഴി ഇക്കോ ടൂറിസം. ഡാമിൻ്റെ എൻട്രൻസിനടുത്താണ് ഈ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. മുതല, വിവിധ തരം പാമ്പ്, മയിൽ തുടങ്ങിയവയെ ഇവിടെ കാണാം. ഇതിൻ്റെ അകത്താണ് ഈ പുഴയുള്ളത്. ഈ പുഴയോരം കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. കരിയാത്തുംപാറ. പെരുവണ്ണാമുഴി ഡാമിൽ നിന്നും 15 കിലോമീറ്റർ മാറിയിട്ടാണ് കരിയാത്തുംപാറയുടെ ലൊക്കേഷൻ വരുന്നത്. പെരുവണ്ണാമുഴി ജലാശയത്തിൻ്റെ ഭാഗമായ അതിമനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കരിയാത്തുംപാറ. മലനിരകളുടെയും പുൽമേടുകളുടെയും മനോഹാരിത കാരണം കരിയാത്തുംപാറ മലബാറിൻ്റെ ഊട്ടി, കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നെല്ലാം വിളിക്കാറുണ്ട്. കോഴിക്കോട്ടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കക്കയത്തിനടുത്താണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കരിയാത്തുംപാറയുടെ ലൊക്കേഷൻ വരുന്നത്. 40 രൂപയാണ് എൻട്രി ചാർജ്. ഈ ടിക്കറ്റിൽ തൊട്ടടുത്തുള്ള തോണിക്കടവ് പാർക്കിലും സൗജന്യമായി കയറാൻ പറ്റും. അവിടെ കുട്ടികൾക്കുള്ള പാർക്കും വാച്ച് ടവറും ബോട്ടിങ്ങും ഉണ്ട്. മഴക്കാലത്ത് അപകടം കാരണം അധികവും അടച്ചിടും. വയലട വ്യൂ പോയിൻ്റ്. കോഴിക്കോടിൻ്റെ സ്വന്തം ഗവി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വയലട. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് കൊണ്ട് ഇവിടേക്ക് ടിക്കറ്റില്ല. കുറച്ച് നടന്നു കയറേണ്ടതുണ്ട്. മുകളിലെത്തിയാൽ ചുറ്റും വലിയ പാറക്കൂട്ടങ്ങളും പച്ചപ്പും കക്കയം റിസർവോയറുമെല്ലാം കാണാം. ഇവിടെ ഒരു റിസോർട്ടുമുണ്ട്. കരിയാത്തുംപാറയിൽ നിന്നും 14 കിലോമീറ്റർ മാറിയാണ് വയലടയുടെ ലൊക്കേഷൻ വരുന്നത്. കക്കയം ഡാം. കരിയാത്തുംപാറയിൽ നിന്നും 16 കിലോമീറ്റർ മാറിയാണ് ഈ ഡാമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട്ടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായ കക്കയം. ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് അവിടേക്കുള്ള യാത്രയിൽ ഒരുപാട് വ്യൂ പോയിൻറ്റുകളുണ്ട്. ഫോറസ്റ്റിനകത്തായാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. 40 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 9 മണി മുതൽ 4.5 വരെയാണ് എൻട്രി ടൈം. ബോട്ടിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. 5 പേർക്ക് കയറാവുന്ന സ്പീഡ് ബോട്ടിന് 950 രൂപയാണ് ചാർജ്. വൈകുന്നേരത്തെ ബോട്ടിങ്ങിന് പോകുന്നവർക്ക് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഉരക്കുഴി വാട്ടർഫാൾ. കക്കയം ഡാമിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നു പോയാൽ വെള്ളച്ചാട്ടത്തിലെത്താം. ജീപ്പ് സർവീസസുമുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ചൊരു വാട്ടർഫാളാണിത്. വെള്ളം ശക്തിയായി അടിച്ച് പാറകളെല്ലാം കുഴിയായതാണ്. ചില ഭാഗത്ത് പാറകൾക്കുള്ളിലൂടെയാണ് വെള്ളമൊഴുകുന്നത്. പെരുവണ്ണാമുഴി ഡാം, കരിയാത്തുംപാറ, കക്കയം ഡാം, ഉരക്കുഴി എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വൺ ഡേ ട്രിപ്പ് പോകാവുന്നതാണ്. അരിപ്പാറ വാട്ടർഫാൾ. അനക്കാംപൊയിലിനടുത്താണ് അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 10 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 10 മണി മുതൽ 5 വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. സോഷ്യൽ മീഡിയയിലൂടെ ഫേമസ് ആയ പതങ്കയം വെള്ളച്ചാട്ടം ഇതിൻ്റെ ഭാഗമാണ്.
തൂക്കുപാലമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. തൂക്കുപാലം ഉള്ളതുകൊണ്ട് നാരങ്ങത്തോടിലൂടെയും ആനക്കമ്പോയിലൂടെയും ഇവിടേക്ക് പ്രവേശിക്കാം. വെള്ളം ശക്തിയായി അടിച്ച് പാറ കുഴികളായതാണ്. തെളിഞ്ഞ വെള്ളവും പാറകളും ഒക്കെയായി മനോഹരമായൊരു സ്പോട്ടാണിത്. അപകടം നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് കുളിക്കാൻ അനുവദിക്കില്ല. മറിപ്പുഴ. അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറിയാണ് മറിപ്പുഴ വെള്ളച്ചാട്ടം. മുത്തപ്പൻ പുഴയും വെള്ളരിമലയും കടന്നു പോകുന്നത് കൊണ്ട് ഇവിടേക്കുള്ള റൂട്ട് വളരെ മനോഹരമാണ്. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് കൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. തൂക്കുപാലത്തിനപ്പുറം കാടാണ്, അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപകടം നിറഞ്ഞ സ്ഥലമാണ്, വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. തുഷാരഗിരി. താമരശ്ശേരി ചുരം അടിവാരത്തിൽ നിന്നും 7 കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് തുഷാരഗിരി വാട്ടർഫാൾ. 30 രൂപയാണ് എൻട്രി ചാർജ്. രാവിലെ 8 മണി മുതൽ 5 വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. വീക്കെൻഡിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇരട്ടമുക്ക്, മഴവിൽ ചാട്ടം, തുമ്പിത്തുള്ളും പാറ എന്നീ 3 പ്രധാന വെള്ളച്ചാട്ടങ്ങളെ ചേർത്താണ് തുഷാരഗിരി എന്ന് വിളിക്കുന്നത്. എല്ലാവരും ഒന്നാമത്തെ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോകാറാണ് പതിവ്. മറ്റു വെള്ളച്ചാട്ടങ്ങളിലേക്കെത്താൻ കാടും മലയും കയറി 1 കിലോമീറ്ററോളം നടന്നു പോകേണ്ടതുണ്ട്. ഇവിടെ സിപ്പ് ലൈനുമുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സിപ്പ് ലൈനാണ് ഇവിടെയുള്ളത്. തേൻപാറ ഫോറസ്റ്റ് ട്രക്കിംഗ്. തുഷാരഗിരിയിൽ നിന്നും വെള്ളച്ചാട്ടവും കാടും മലയും കണ്ടുള്ള ഫോറസ്റ്റ് ട്രക്കിംഗ് ആണിത്. തുഷാരഗിരി ഇക്കോ ടൂറിസം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും രാവിലെ 8:30 ആരംഭിക്കുന്ന ട്രക്കിംഗ് സഞ്ചാരികളെ കാൽനടയായി തോണിക്കയം ജീരകപ്പാറ ഫോറസ്റ്റ് വഴി തേൻപാറയിലേക്ക് എത്തിക്കുന്നു. തേൻപാറയിലേക്ക് എത്തുന്നതിനായി 3 മണിക്കൂറും തേൻപാറയിലെത്തി കാഴ്ചകൾ കാണുന്നതിനും വിശ്രമിക്കുന്നതിനുമായി 1 മണിക്കൂറും ചെലവഴിച്ചതിന് ശേഷം തിരിച്ച് 3 മണിക്കൂർ കൊണ്ട് തിരികെ എത്തുന്ന വിധത്തിൽ 7 മണിക്കൂർ സമയമാണ് ഉണ്ടാവുക. സഞ്ചാരികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ഒരു ഗ്രൂപ്പിൽ പരമാവധി 8 പേരും ചുരുങ്ങിയത് 3 പേരുമായിട്ടാണ് പോവുക. പരിചയ സമ്പന്നമായ ഗൈഡുകളുടെ കൂടെ 5 പേരുള്ള ഒരു ഗ്രൂപ്പിന് 2,355 രൂപയാണ് ഫീസ്. അധികം വരുന്ന ഓരോ ആൾക്കും 365 രൂപ വീതം നൽകേണ്ടതുണ്ട്. 15 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് മാത്രമേ ട്രക്കിംഗ് അനുവദിക്കുകയുള്ളൂ. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് തേൻപാറയിലേക്ക് പോകുവാൻ അനുമതിയുള്ളത്. തുഷാരഗിരി എക്കോ ടൂറിസം .com എന്ന വെബ്സൈറ്റ് വഴിയോ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. കക്കാടംപൊയിൽ. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കക്കാടംപൊയിൽ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ അധികവും മലപ്പുറം ജില്ലയിലാണ്. കോടമഞ്ഞു മൂടിയ മലനിരകളും പുൽമേടുകളും കൃഷിയിടങ്ങളും വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും എല്ലാം അടങ്ങിയ കക്കാടംപൊയിൽ ജനകീയ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച മലബാറിലെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. ഫേമസായ ഒരുപാട് റിസോർട്ടുകളും ഇവിടെയുണ്ട്. കക്കാട് എക്കോ ടൂറിസം. ഈങ്ങാമ്പുഴയ്ക്കടുത്ത് കൂമ്പൻ മലയുടെയും അത്തിക്കോട് മലയുടെയും താഴ്വാരത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 9:30 മുതൽ 5 വരെയാണ് എൻട്രി ടൈം. 30 രൂപയാണ് ചാർജ് വരുന്നത്. കാടും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. അരുവികളും വെള്ളച്ചാട്ടങ്ങളും കണ്ട് കാട്ടിലൂടെ നടക്കാം. താമരശ്ശേരി ചുരം അടിവാരത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. വനപർവ്വം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ജൈവ വൈവിധ്യ പാർക്കാണ് വനപർവ്വം. കക്കാട് എക്കോ ടൂറിസത്തിനടുത്താണ് ഈ പാർക്ക്. 40 രൂപയാണ് ടിക്കറ്റ്. 10 മണി മുതൽ 5 വരെയാണ് പ്രവേശനം. 111 ഹെക്ടറിലായി സ്ഥിതി ചെയ്യുന്ന ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ 1,000,000,000 സസ്യവർഗ്ഗങ്ങളും ഔഷധ സസ്യങ്ങളുമുണ്ട്. അപൂർവങ്ങളായ ചിത്രശലഭങ്ങളും വിവിധ ഇനം പക്ഷികളും ചെറുജീവികളുടെയും ആവാസ സ്ഥലം കൂടിയാണ് വനപർവ്വം. ഗോദീശ്വരം ബീച്ച്. കോഴിക്കോട് ടൗണിൽ നിന്നും 10 കിലോമീറ്റർ മാറി ബേപ്പൂരിനടുത്തായിട്ടാണ് ഈ ബീച്ചിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കാറ്റാടി മരങ്ങളാൽ മനോഹരമായ ചെറിയൊരു ബീച്ചാണ് ഗോദീശ്വരം. വെഡ്ഡിംഗ് ആൽബം ഷൂട്ടിങ്ങിനൊക്കെ ഇവിടേക്ക് ഒരുപാട് പേർ എത്താറുണ്ട്. ബേപ്പൂർ ബീച്ച്. ഗോദീശ്വരം ബീച്ചിൽ നിന്നും 3 കിലോമീറ്റർ മാറി ചാലിയാർ പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്താണ് ബേപ്പൂർ ബീച്ചിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നീളം കൂടിയ പുലിമൂട്ടാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമുക്ക് ഇതിലൂടെ കുറേ ദൂരം കടലിലേക്ക് നടക്കാം. എല്ലാ വർഷവും ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇവിടെ വെച്ചാണ് നടക്കാറുള്ളത്. കൈറ്റ് ഫെസ്റ്റിലും വാട്ടർ സ്പോർട്സിലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബേപ്പൂർ ബീച്ച് ഇപ്പോൾ അടിമുടി മാറിയിട്ടുണ്ട്. ക്രൂയിസ് ബോട്ട്, സ്പീഡ് ബോട്ട്, ഷിക്കാര ബോട്ട് തുടങ്ങി പല ടൈപ്പിലുള്ള ബോട്ടിങ്ങും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 6:30 വരെ മാത്രമേ ബോട്ടിംഗ് ഉള്ളൂ. കടലുണ്ടി ബേർഡ് സാങ്ച്വറി.
ബേപ്പൂർ ബീച്ചിൽ നിന്നും 14 കിലോമീറ്റർ മാറി കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളിലായി കോഴിക്കോട് മലപ്പുറം ബോർഡറിലാണ് ഈ പക്ഷി സങ്കേതത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കണ്ടൽക്കാടിനുള്ളിലൂടെ പക്ഷികളെയും പുഴയുടെ സൗന്ദര്യവും ആസ്വദിച്ചുള്ള തോണിയാത്രയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. തദ്ദേശീയ പക്ഷികൾക്ക് പുറമേ ദേശാടന പക്ഷികളെയും ഇവിടെ കാണാൻ പറ്റും. സീസൺ അനുസരിച്ച് മാത്രമേ ദേശാടന പക്ഷികളെ കാണാനായി സാധിക്കുകയുള്ളൂ. 10 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 വരെയാണ് പ്രവേശനം. 8 പേർക്ക് കയറാവുന്ന ബോട്ടിന് 1 മണിക്കൂറിന് 800 രൂപയാണ് ചാർജ് വരുന്നത്. 2 പേര് പോയാലും 800 രൂപ കൊടുക്കണം. അതുകൊണ്ട് അവിടെ വരുന്നവരുമായി ഷെയർ ചെയ്ത് കയറാവുന്നതാണ്. ഇവിടേക്ക് വരുന്നവർ പുഴയിൽ വെള്ളം വേലി സമയത്ത് വരുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ കണ്ടൽക്കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പുഴയിൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് തോണി കണ്ടൽക്കാടിനകത്തുകൂടി കയറ്റാനാവില്ല. അതുകൊണ്ട് വെള്ളം വേലി സമയം ഇവിടുത്തെ നമ്പറിൽ വിളിച്ചു ചോദിച്ചു വരുന്നതാണ് നല്ലത്. കടലുണ്ടി നഗരം ബീച്ച്. കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ നിന്നും 2 കിലോമീറ്റർ മാറി കോഴിക്കോട് മലപ്പുറം ബോർഡറിൽ മലപ്പുറം ജില്ലയിലാണ് ഈ ബീച്ചിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പുഴയും കടലും കൂടിച്ചേരുന്ന പാറകളാൽ മനോഹരമായൊരു ചെറിയൊരു ബീച്ചാണിത്. ബേപ്പൂർ ബീച്ചിൽ വരുന്നവർ അവിടെ നിന്ന് ജങ്കാറിൽ കയറി ചാലിയത്ത് നിന്ന് 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടേക്ക് പെട്ടെന്ന് എത്താം. അടുത്തതായി കാണിക്കുന്നത് കോഴിക്കോട്ടെ വ്യൂ പോയിന്റുകളാണ്. ഇനി കാണിക്കുന്നത് കോഴിക്കോട്ടെ വാട്ടർഫോൾസ് ആണ്. ഇനി നമുക്ക് കോഴിക്കോട്ടെ മറ്റു സ്ഥലങ്ങൾ നോക്കാം. അടുത്തതായി കാണിക്കുന്നത് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകളാണ്. ഇതിൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.